ആദർശ് വാക്കി ഡോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെപ്പോലുള്ള സിനിമ പ്രേമികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർ മലയാളികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് പടം, ഏത് കാറ്റഗറി പടം, ഏത് ഭാഷയായാലും പഞ്ഞഭാഷ ആണെങ്കിലും നമ്മൾക്ക് നമ്മളെ എല്ലാം പടം കാണാറുണ്ട്. നമ്മൾ എല്ലാം കാറ്റഗറി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ തട്ടത്തിൽ മറിയത്ത് ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരു വമ്പൻ ഹിറ്റ് ആയിരുന്നു പടം, രക്ഷകേത പടമായിരുന്നു. അതേപോലെ തന്നെ കീർത്തിചക്രം ഇറങ്ങിയപ്പോൾ അതൊരു വേറെ ഫുള്ളി വേറൊരു കാറ്റഗറി സിനിമയാണ്. അപ്പോൾ അതിനും നല്ല രീതിയിൽ നമ്മൾ ഓഡിയൻസ് നമ്മൾ മലയാളികൾ ഈ രണ്ട് പടത്തിന് നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് സിനിമകളാണ് രണ്ടെണ്ണം. എന്നാൽ നമ്മൾ ഈ രണ്ട് പടം കണ്ട നമ്മൾ പ്രേക്ഷകർ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, അതായത് ഈ കീർത്തിചക്രയും അതേപോലെ തന്നെ ഈ തട്ടത്തിൻ മറിയത്ത് സിനിമ എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഇരിക്കുന്നുള്ളത് ഉണ്ടാവില്ല, ഒരാളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം അത് ചിന്തിക്കാൻ പറ്റാത്ത ലെവലുള്ള സാധനമാണ്. അത് ചിന്തിക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണം. ആ റേഞ്ച് നമ്മുടെ മലയാള സിനിമയിൽ ആകൊടി ഒരേ ഒരാൾക്കേ ഉള്ളൂ, സംവിധായകൻ വിനയൻ ജി. അങ്ങനെ ഈ വിനയൻ ജി തീരുമാനിക്കണു ഈ രണ്ട് സിനിമ, ഈ രണ്ട് കാറ്റഗറി സിനിമ, അതായത് തട്ടത്തിൻ മറയത്തും, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പടാട്ടാ ഈ സിനിമ, ഈ രണ്ട് സിനിമ ഇറങ്ങണേക്കാളും മുമ്പുള്ള പടമാണ്. എന്നാലും ഈ തട്ടത്തിൻ മറയത്തും അതേപോലെ തന്നെ ഈ കീർത്തിചക്രയും മിക്സ് ചെയ്തിട്ട് ഒരു സിനിമ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ പട്ടാളക്കാരുടെ ഓറിയൻറ്റൽസ്, പട്ടാളക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ പട്ടാളക്കാരുടെ സിനിമ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ ബോർഡർ, ഇപ്പോൾ ഇതിറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയ പടമാണ് കീർത്തിചക്രം. എന്നാലും നമ്മളതിന് മുമ്പ് കുറേ നായർ സഭ അങ്ങനത്തെ കുറേ പട്ടാളക്കാരുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമകളൊക്കെ കണ്ട് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ സിനിമകൾ കണ്ടത് ഇന്ത്യൻ ആർമിയും ഈ സിനിമയിൽ കാണാൻ പോകുന്നത് വിനയൻ ആർമിയും. അതുകൊണ്ട് ഈ വിനയൻ ആർമി എന്ന് പറഞ്ഞു പറയാൻ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വെറും വഴിക്ക് നമ്മളിപ്പോൾ ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വിനയൻ ആർമി എന്ന് പറയാൻ കാരണം എന്ന്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇനി കഥയിലോട്ട് കിടക്കാം. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ഒരു കല്യാണ നിശ്ചയം ആയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. ആ കല്യാണ നിശ്ചയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് പട്ടാളക്കാരി, കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ പട്ടാളക്കാരൻ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ ചേട്ടൻ പട്ടാളക്കാരൻ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ തൊട്ടപ്പുറത്ത് അയൽക്കാരൻ പട്ടാളക്കാരൻ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അമ്മാമ്മ പട്ടാളക്കാരൻ. ഇനി ഇതൊന്നും പോരാണ്ട് ചെക്കൻ്റെ കൂടെ വരുന്നത്, അതായത് നിശ്ചയത്തിൽ ചെക്കൻ്റെ കൂടെ വരുന്നത് ഫുള്ള് പട്ടാളക്കാർ. പറഞ്ഞ ഒരു കുഞ്ഞു വിനയൻ മിലിറ്ററി ആർമി തന്നെ ഇപ്പോൾ അവിടെ നിശ്ചയത്തിന് വന്നിട്ടുണ്ട്. ഏറ്റവും കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും വന്നു ഇരിക്കട്ടെ, എന്നിട്ട് ചെക്കൻ്റെ വീട്ടുകാരായിട്ടാണ് ഈ പട്ടാളക്കാർ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നത്. അവർ പരിചയപ്പെടുന്ന ഒരു രീതിയുണ്ട്, ആ രീതിയാണ് വിനയൻ ആർമിയുടെ സവിശേഷതയെ മാറുന്നത്. ക്യാപ്റ്റൻ ബോബി, ഇതെൻ്റെ അമ്മ സുഭദ്രാമ്മ, ഞാൻ മേജർ പ്രഭാകരൻ, ഞാൻ ക്യാപ്റ്റൻ കബീർ, ഞാൻ ഹവൽദാർ ടി പി കുര്യൻ, നായിക് ഹനീഫ്, ഞാൻ നായിക് പ്രകാശ്, ഞാൻ ക്യാപ്റ്റൻ നായിക്ക് ഒന്നില്ലാത്ത ബഷീറാണ്. അങ്ങനെ തുടക്ക സീൻ കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടുകാർ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകർ വിചാരിക്കുക ഇതിൽ പട്ടാളക്കാർ, അതായത് പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിട്ട് പട്ടാളക്കാരൊന്നും കാണാനില്ല, യുദ്ധം കാണാനില്ലോ എന്ന് വെച്ച് അങ്ങനെ വിചാരിക്കാണ്ടിരിക്കാൻ ഡയറക്ടർ ചെയ്ത് എന്ത് ചെയ്തു, വരട്ടെ പാകിസ്ഥാൻകാരെ വരട്ടെ ഒരു ഗ്രാമം ആക്രമിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് തീവ്രവാദികൾ ഇങ്ങനെ ഒരുങ്ങി കെട്ടി വരണേ എന്നുള്ളത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലൊരു കല്യാണം നടക്കുകയാണ്. അപ്പോൾ കല്യാണച്ചക്കൻ്റെ വേഷം കെട്ടിയിട്ടാണ് തീവ്രവാദി വരണം. മുല്ലപ്പൊക്കെ ഇട്ട സെറ്റപ്പാണ് തീവ്രവാദി മേണ്ടാവ്, മണവാളം തീവ്രവാദി നമുക്ക് വിളിക്കാം. അങ്ങനെ മണവാളം തീവ്രവാദി വരുന്നു, ഈ മറ്റേ പുതച്ച ഇത് മാറ്റുന്നു, തോക്കെടുക്കുന്നു മണവാളി പെൺകുട്ടി, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ അച്ഛനെ തട്ടുന്നു. ശേഷം വിനയൻ ആർമി പോലെ തന്നെ വിനയൻ തീവ്രവാദികളും വളരെ വെറൈറ്റി രീതിയിലാണ് ആൾക്കാരെ കൊല്ലണേ. വെള്ള ഡ്രസ് ഇട്ടവരെ എവിടെ കാണുന്നു അവരെ ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് വിനയൻ ആർമി, അല്ലെങ്കിൽ വിനയൻ തീവ്രവാദികളുടെ ഓർഡർ. എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഈ വെള്ള ഡ്രസ് ഇട്ടവർ മാത്രം തെരഞ്ഞു പിടിച്ച് ഷൂട്ട് ചെയ്യണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ള ഡ്രസ് ഈ ഡയറക്ടർക്ക് ഒരു വീക്ക്നെസ് ആണ്, അതുകൊണ്ടല്ലേ കുറേ അധികം പ്രേതപടങ്ങൾ പിടിയിനെ. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ നമ്മുടെ വിനയൻ ആർമി വരികയായി. ഈ പടം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു ടീമിലത്തെ ഒരു ആർമി ടീമിൽ ഒരു യുദ്ധത്തിന് അയച്ച ടീമിനെ ഫുൾ ആൾക്കാർ മലയാളം പറയണമെന്നുള്ളത്. നിങ്ങളൊന്നും പേടിക്കണ്ട, ഇത് വിനയൻ ആർമിയാണ്, വിനയൻ ആർമി ഇങ്ങനെയാണ്, ബുദ്ധിപരമായ കളികൾ മാത്രമേ വിനയൻ ആർമി ചെയ്യാറുള്ളൂ. മലയാളീസ് അധികവും നമ്മുടെ കമ്പനിയിൽ ബന്ധപ്പെട്ടത് ഭാഗ്യേ. ഇനി മെസ്സേജസ് കൈമാറുന്നത് മലയാളത്തിലാക്കാം. എന്താ അത് ശരത് സാറ് പറഞ്ഞ നല്ല ഐഡിയ,
അറിയാതെ ഇങ്ങനെ അവരുടെ റേഞ്ച് പെട്ട നമ്മുടെ കുടുകുടു ഭാഷ അവർക്ക് തവസ് ഇരുന്ന പിടിയിട്ടില്ല. ആ പാകിസ്ഥാനായിട്ടൊരു യുദ്ധത്തിന് പോവല്ലേ, അപ്പൊ ഇത് മാത്രം പോയല്ലോ. വിനയൻ ആർമിയുടെ കുറച്ച് അല്ലറ ചില്ലറ തമാശകൾ കൂടി ആവാം. പറയാനുണ്ട്, എന്താണ്? ഇന്ന് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നാളെ പോയാൽ പോരെ സാർ. ഉപ്പൂറ്റി കൂടെ വേദന അസ്ഥിയിലേക്ക് ഇങ്ങനെ അരിച്ചു കയറും. ഒരു ക്യാമ്പ് ഫെയറൊക്കെയായിട്ട് കൂടിയിട്ട് ഡാൻസും പാട്ടും റിലാക്സ് ചെയ്യാം. ഈ ഹെൽമെറ്റും സന്നാഹവും ഒന്നും വേണ്ട സാർ. പാക് പട്ടാളം പോയിട്ട് മൈസൂർ പാക്ക് പോലും ഇവിടെ എങ്ങും കാണാനില്ല. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഇത് അപ്പുകുട്ടൻ ലൈൻ ഹരിയർ നഗറിലെ അപ്പുകുട്ടൻ എന്നല്ല, ഇത് പി സി കുര്യൻ, ഹവിൽദാർ പി സി കുര്യൻ. ഗ്രാമത്തിൽ എത്താണ് എത്തി മറ്റേ തീവ്രവാദികളായിട്ട് പോലിനി ഡി ഡി എന്ന് പറഞ്ഞ യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞാൽ ഇടി വിടി പുക, സോറി വെടിയില്ല പുക മാത്രം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞ വീക്ക്നെസ് പോലത്തെ വേറൊരു വീക്ക്നെസ്സാണ് ഈ പുക. ഈ പുക ഇങ്ങനെ സ്ക്രീനിൻ്റെ ഫ്രെയിമിൽ മൊത്തം ഇങ്ങനെ ടി വിയിൽ നോക്കിയിട്ടിരിക്കും നിറച്ച് പുക. അപ്പോൾ ഇങ്ങനെ പുകണ്ടിരുന്നപ്പോൾ ഈ ക്രൂവിനോട് ചോദിച്ചു, അതായത് ബാക്കിയുള്ള ടീമിനോട് ചോദിച്ചു, നമുക്കൊരു പ്രയത്നത്തിന് ഇറക്കിയാലോ എന്ന് ചോദിച്ചു വിനയൻജി. അപ്പോൾ മറ്റവരൊക്കെ പറഞ്ഞു, ടീമൊക്കെ പറഞ്ഞു, ഐ സാർ ഇത് പട്ടാളക്കാരുടെ പടലല്ല, എന്ത് പ്രേതം, അല്ല നമുക്ക് ഈ തന്തപ്പിടി ഇപ്പോൾ ചത്തുപോയില്ലോ പെണ്ണിൻ്റെ, അയാളെ നമുക്കൊരു പ്രേതാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഏ ഡയറക്ടർ ജി പറഞ്ഞു, ആ ശരിയാ എന്തായാലും തൽക്കാലം ഇങ്ങനെ പോട്ടെ. അതിൻ്റെ പടം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വില്ലൻ വേണം. വില്ലന് വേണ്ടിയിട്ട് വരുന്നു നമ്മുടെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ രാജു. പാകിസ്ഥാനത്തെ കുന്നംകുളത്ത് നിന്ന് വന്ന ക്യാപ്റ്റൻ രാജുവിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ആ ടീമിന് സ്ട്രെങ്ത് കൂട്ടാൻ, നമ്മുടെ വിനയൻ ആർമിക്ക് സ്ട്രെങ്ത് കൂട്ടാൻ ഒരാളും കൂടി ടീമിൽ ജോയിൻ ചെയ്യായി. മിലിറ്ററിക്കാരുടെ കണ്ണിൽ ഐശ്വർ റോയുടെ പടം. ജസ്റ്റ് വിനയൻ ആർമി തിങ്സ്. വിനയൻ ആർമി നമ്മൾ വിചാരിച്ച പോലെയല്ല സാർ. അത് നിങ്ങൾക്ക് ചോദിക്കും എന്തപ്പം അങ്ങനെ പറയാൻ കാരണം എന്ന്. ദേ ബാക്കിയും കൂടി കണ്ടു നോക്ക്. പിന്നെ ഇങ്ങോട്ടാണ് അറിഞ്ഞപ്പോ ലെറ്റേഴ്സ് നിന്ന് ഒരു കോള് കിട്ടി. ഈശ്വരാ എന്താ എത്താത്തെന്ന് ഓർത്ത് കാത്തിരിക്കുകയായിരുന്നു. ആ കത്ത് വരുന്നതൊക്കെ സന്തോഷം തന്നെ, പക്ഷെ ഈ കത്ത് എടുത്തു കൊണ്ടുപോകുമ്പോ ആരുടെ കത്താണെങ്കിലും നോക്കിട്ട് എടുത്തു കൊണ്ടുപോകണ്ടേ ചേട്ടന്മാരെ. ഇപ്പൊ ഡയറക്ടർ പറഞ്ഞോ വന്ന ആക്രാന്തത്തോടെ കത്തെടുത്ത് കൊണ്ടുപോകാനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, സ്വന്തം പേരിലുള്ള കത്ത് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. മുന്നോട്ട് പോകുമ്പോൾ ഈ വിനയൻ ആർമീനെ ചതിച്ച്, അതായത് ഈ വിനയൻ ആർമിയുടെ അഗേൻസ്റ്റുള്ള ഇന്ത്യൻ ആർമിയിൽ തന്നെ, ആ സിനിമയിൽ കാണിക്കുന്ന ആർമിയിൽ തന്നെ ഇന്ത്യൻ ഓഫീസർ ചതിക്കുന്നു ഈ വിനയൻ ആർമിയിലെ ഈ പാകിസ്ഥാൻകാർ പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ അതിനുള്ളിൽ നമ്മുടെ ഒരു ഗോപിയേട്ടൻ, ഒരു ഹീറോ തന്നെയാണ്, ഇതിൻ്റെ ഹീറോ വേഷം തന്നെയാണ്. അപ്പോൾ ആ ഗോപിയേട്ടൻ അതിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് കണ്ടുപിടിക്കുന്നു, അതായത് നമ്മുടെ കൂടെ നിന്ന് ചതിച്ച ആളെ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു പൊരിഞ്ഞ ഡയലോഗ് ഉണ്ട്. ഇടിയും പിടിയും പുകയെ നടക്കുന്ന സിനിമ, ഇടി വെടി പുക വെടിയില്ല പുകയെ നടക്കുന്ന സിനിമ. ഡയറക്ടർ വിചാരിച്ചു എന്താണ് സിനിമയിൽ എന്തൊരു കുറവുണ്ട്, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ജനങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി കുറച്ച് ഇമോഷണൽ സീൻസ് കുത്തിക്കയറ്റാം. ആ ഇമോഷണൽ സീൻ കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട്, ഇറ്റ്സ് നോട്ട് ദ പോയിന്റ്, കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് രണ്ട് പേരെ, എന്താ ക്യാപ്റ്റൻ വിജയനും പിന്നെ ഒരു കൂട്ടാളിയും കൂടി അവരുടെ ഈ പാകിസ്ഥാൻകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നു. ആ രക്ഷപ്പെട്ട് വരുന്ന സീൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. വെള്ളം
എൻ്റെ മോനെ ബെസ്റ്റ്. വെള്ളം ചോദിച്ചു, രക്തം കൊടുത്തു, ആള് വടായി. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? Don't do. അങ്ങനെ സന്തോഷം വന്നു, സങ്കടം വന്നു, യുദ്ധം വന്നു. ഇനി വേണ്ടത് സിനിമയുടെ പേര് വാർ ആൻഡ് ലവ് എന്നാണല്ലോ. അപ്പോൾ വാർ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വാർ പോലെ പോകുന്നുണ്ട്. ഇപ്പുറത്ത് വേണ്ടത് ലവ് ആണ്. അപ്പോൾ ലവിനും ഡയറക്ടർ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ അധികം കാത്തുകണ്ട നായികനെ ഇറക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്തു? നായിക എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പാകിസ്ഥാനിലെ കുന്നംകുളത്ത് നിന്ന് വന്ന കുന്നംകുളം ക്യാപ്റ്റൻ രാജുവിൻ്റെ മകളാണ് ഈ പറയുന്ന നായിക. ഈ നായികയെ തീവ്രവാദികളുടെ കൊളണ്ടറായ മൻസൂർ ഖാൻ്റെ നിന്ന് രക്ഷിക്കുന്നു നമ്മുടെ ഗോപിയേട്ടൻ. തീവ്രവാദിയൊക്കെയാണ്, പക്ഷെ ഒരു തെർമോകോൾ വന്ന് തല വീണപ്പോഴേക്കും ആള് പടായി. ഓരോരോ അവസ്ഥാന്തരങ്ങളേ. ഈ പറയുന്ന തീവ്രവാദികളുടെ കൊളണ്ടറായ മൻസൂർ ഖാനെ കയ്യിൽ നിന്ന് രക്ഷിച്ച നായികയ്ക്ക് ഈ നായകനോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെ ഗോപിയേട്ടനും സെറീനയും തമ്മിൽ ഇഷ്ടത്തിലാവുന്നു. അവിടെ മുമ്പോട്ട് മുമ്പ് വിനയൻ ആർമിയിൽ നിന്ന് ഓരോ ദിവസം ഓരോരുത്തരെ ഈ തീവ്രവാദികൾ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ കണ്ണ് പറിച്ചെടുത്തിട്ട് ചിലർ അങ്ങനെ അങ്ങനെ ആൾക്കാരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കണ്ടുപിടിച്ചത് ഗോപിയേട്ടൻ ഈ സെറീനയെ വളച്ചിട്ട് അവിടുന്ന് ചാടാനുള്ള പ്ലാനാണ് ഗോപിയേട്ടൻ ചെയ്തത്. വേണ്ടി ഗോപിയേട്ടൻ സെറീനയെ സ്നേഹിക്കുന്നു. അല്ലാണ്ട് തെറ്റിദ്ധരിക്കരുത്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഗോപിയേട്ടൻ. അത് തെറ്റിദ്ധരിക്കരുത്, ഇഷ്ടപ്പെട്ടിട്ടൊന്നല്ല. പക്ഷെ എന്നാലും ആവശ്യത്തിന് വേണ്ടി ഇഷ്ടപ്പെടേണ്ടതാണ്. ഓ, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപിയേട്ട സ്കീം അല്ലേ. ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ നായകന് ഗോപിയേട്ടൻ എന്ന് പറഞ്ഞ പേര് വെച്ചതെന്ന്. ഇങ്ങനെ ഇഷ്ടമില്ലാതെ സെറീനയെ സ്നേഹിച്ച് 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 അവസാനം സെറീനയുടെ സഹായത്തോടു കൂടി ഗോപിയേട്ടനും കൂട്ടരും രക്ഷപ്പെടുന്നു. പിന്നെ വീണ്ടും പുക പുക പുക. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ വിനയൻ ആർമിയുടെ കയ്യിൽ ഒരു അമ്പരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു വെപ്പൺ, ഒരു ആയുധം ഉണ്ട്. ആ ആയുധം പുറത്തെടുക്കാൻ, അതായത് വജ്രായുധം പോലെ സാധനമാണ്, അത് ആയുധം പുറത്തെടുക്കാൻ സമയമായി. ഇത് PVC പൈപ്പല്ലേ? വലല്ല, അത്രയും പൂത്തിരിയൊക്കെ ആണോ? അയ്യൻ്റെ മോനെ, ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നതാണോ? കണ്ട PVC പൈപ്പാന്ന് തോന്നണമെങ്കിലും ഉള്ളിൽ വമ്പൻ പ്രതിഷ്ഠയാണ്. അങ്ങനെ ഈ പുകയുദ്ധത്തിൽ എല്ലാവരും, തീവ്രവാദികളും മരിക്കുന്നു, വിനയൻ ആർമിയും മരിക്കുന്നു, രണ്ട് പേര് രക്ഷപ്പെടുന്നു. ഒന്ന് ഗോപിയേട്ടനും പിന്നെ ഒന്ന് സെറീന ചേച്ചിയും. നമ്മുടെ പേര് പോലെ തന്നെ വാറുമുണ്ട്, ലവുമുണ്ട്. നമ്മുടെ സിനിമ കാണാനുള്ള സമയമുണ്ടെങ്കിൽ സിനിമ കാണുക. ഇത് കണ്ടതിന് ശേഷം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കുറച്ച് PVC പൈപ്പും അതേപോലെ തന്നെ ജിങ്കൺ മിഠായി പിള്ളേർ കളിക്കുന്ന സാധനമൊക്കെ കൊണ്ട് പട്ടാളക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരുമാതിരി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇത് കൂട്ടുകാരിലേക്ക് എത്തിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചിട്ട് നിങ്ങൾ പൊക്കോളോട്ടാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. Bye-bye.